ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗാദി ബോർഡ് എൽ ഡി സി. ഗാദി ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത ചില ചോദ്യോത്തരങ്ങളാണ്. ജനറൽ നോളജിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. നിറമില്ലാത്ത രക്തമുള്ള ജീവികൾ, ഷഡ്പദങ്ങൾ. ഷഡ്പദങ്ങളാണ് നിറമില്ലാത്ത രക്തമുള്ള ജീവികൾ. നിറമില്ലാത്ത രക്തമുള്ള ജീവികളാണ് ഷഡ്പദങ്ങൾ. ആംബർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ആംബർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലാണ് ആംബർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യ വിഭജന സമയത്തെ വൈസ്രോയി. ഇന്ത്യ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ് ഓം. ഓമാണ് വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ്. ഓമാണ് വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ്. ഏറ്റവും വലിയ അസ്ഥി തുടയില്, ഫീമർ. ഫീമർ അഥവാ തുടയിലാണ് ഏറ്റവും വലിയ അസ്ഥി. ദി എടുത്തിട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ഏറ്റവും വലിയ അസ്ഥി തുടയിലാണ്, ഫീമറാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ എ എസ് ഓഫീസർ അന്ന മൽഹോത്ര. അന്ന മൽഹോത്രയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ എ എസ് ഓഫീസർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ എ എസ് ഓഫീസർ അന്ന മൽഹോത്രയാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ എ സി ജോസ്. എ സി ജോസ് ആണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ എ സി ജോസ് ആണ്. കൊറ്റനാടൻ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? കുരുമുളക്. കുരുമുളകിൻ്റെ ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് കൊറ്റനാടൻ. കൊറ്റനാടൻ ഒരു കുരുമുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്. പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പ്രാചീനകാലത്ത് പേരാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴയാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിലാണ് കാടമ്പുഴ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാടമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട. പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ദേശീയ ജലപാത 3 നിലവിൽ വന്ന വർഷം 1993 ഫെബ്രുവരി. 1993 ഫെബ്രുവരി മാസത്തിലാണ് ദേശീയ ജലപാത 3 നിലവിൽ വന്നത്. ദേശീയ ജലപാത 3 നിലവിൽ വന്നത് 1993 ഫെബ്രുവരി മാസത്തിലാണ്. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനം സോൾ. സോളാണ് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനം. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനം സോളാണ്. ഒരു അർദ്ധചാലകത്തിൽ ചാലകത വർദ്ധിപ്പിക്കാൻ അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഏതെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനം ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്നാൽ ഒരു അർദ്ധചാലകത്തിൽ അതിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഏതെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനമാണ്. സെമി കണ്ടക്ടറുകളിൽ ഇൻപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹത്തിൻ്റെ പേരെന്താണ്? ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ലോഹത്തിൻ്റെ പേര്. 1993 മുംബൈ കലാപം അന്വേഷിച്ച കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ. ശ്രീകൃഷ്ണ കമ്മീഷനാണ് 1993 മുംബൈ കലാപം അന്വേഷിച്ച കമ്മീഷൻ. 1993 മുംബൈ കലാപം അന്വേഷിച്ച കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം നാഗാർജുന സാഗർ ശ്രീശൈലം. നാഗാർജുന സാഗർ ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതമാണ് നാഗാർജുന സാഗർ ശ്രീശൈലം. റോമക്കാരുടെ യുദ്ധദേവൻ്റെ പേര് നൽകിയ ഗ്രഹം ചൊവ്വ. ചൊവ്വയ്ക്കാണ് റോമക്കാരുടെ യുദ്ധദേവൻ്റെ പേര് നൽകിയത്, മാർസ്. റോമക്കാരുടെ യുദ്ധദേവൻ്റെ പേര് നൽകിയ ഗ്രഹമാണ് ചൊവ്വ. ദക്ഷിണാർദ്ധഗോളത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമവാദങ്ങൾ വെസ്റ്റർലീസ്.
സ്ട്രീമിംഗ് സിക്സ്റ്റീസ്, സ്ട്രീമിംഗ് സിക്സ്റ്റീസ് എന്നാണ്. ദക്ഷിണാർത്ഥഗോളത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമപാദങ്ങൾ അറിയപ്പെടുന്നത്. ദക്ഷിണാർത്ഥഗോളത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമപാദങ്ങളാണ് സ്ട്രീമിംഗ് സിക്സ്റ്റീസ്. ലോകത്ത് ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം ഡമാസ്കസ്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്ഥാന നഗരം. അപ്പോൾ സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് ആണ്, അതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം. രണ്ട് ത്രികോണങ്ങളുടെ ആകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം നേപ്പാൾ. നേപ്പാളാണ് രണ്ട് ത്രികോണങ്ങളുടെ ആകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം. രണ്ട് ത്രികോണങ്ങളുടെ ആകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം നേപ്പാളാണ്. കാകതീയ രാജവംശത്തിൻ്റെ തലസ്ഥാനം വാറങ്കൽ. വാറങ്കലാണ് കാകതീയ രാജവംശത്തിൻ്റെ തലസ്ഥാനം. കാകതീയ രാജവംശത്തിൻ്റെ തലസ്ഥാനം വാറങ്കലാണ്. തായ്വാൻ്റെ തലസ്ഥാനം തായ്പേയ്. തായ്പേയാണ് തായ്വാൻ്റെ തലസ്ഥാനം. തായ്വാൻ്റെ തലസ്ഥാനം തായ്പേയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ്? ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി, ആദ്യ മലയാളി വനിത. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവിയാണ്. തത്വബോധന സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധന സഭയുടെ സ്ഥാപകൻ. തത്വബോധന സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ. വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറാണ് വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലാണ്. പോർട്ട് ബ്ലെയർ. പോയിൻറ്റ് കാലിമർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് പോയിൻറ്റ് കാലിമർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പോയിൻറ്റ് കാലിമർ തമിഴ്നാട്ടിലാണ്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളം. 2016 ജനുവരി 13 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് 1932 ഓഗസ്റ്റ് 23. 1932 ഓഗസ്റ്റ് 23 വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് 1932 ഓഗസ്റ്റ് 23. 20,000 Hz കൂടുതലുള്ള ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗങ്ങൾ. അൾട്രാസോണിക് തരംഗങ്ങളാണ് 20,000 Hz കൂടുതലുള്ള ശബ്ദതരംഗം. 20,000 Hz കൂടുതലുള്ള ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. 20 Hz താഴെയുള്ള ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് എന്നറിയപ്പെടുന്നു. 20 Hz താഴെയുള്ളത്. നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് ആരംഭിച്ച വർഷം 1953. 1953 നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് ആരംഭിച്ചത്. നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് ആരംഭിച്ചത് 1953. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം 1972. 1972 ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത്. 1972 ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത്. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ. വി ഡി സവർക്കറാണ് അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വി ഡി സവർക്കർ. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് പിന്നീട് വിലയിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. വല്ലാർപാടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് വല്ലാർപാടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വല്ലാർപാടം ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം മാരിനേഴ്സ് കോമ്പസ്. മാരിനേഴ്സ് കോമ്പസ് ആണ് കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം. കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് മാരിനേഴ്സ് കോമ്പസ്. സമന്വത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം പ്രകീർണനം അഥവാ ഡിസ്പേഷൻ. ഡിസ്പേഷൻ അഥവാ പ്രകീർണനമാണ് സമന്വത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം. അതായത് ധവളപ്രകാശം അതിൻ്റെ 7 വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേഷൻ. ടിയർ മഹാലിംഗം ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുല്ലാങ്കുഴൽ.
പുല്ലാങ്കുഴലുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞനാണ് ടി ആർ മഹാലിംഗം പുല്ലാങ്കുഴൽ എന്ന സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈഴവനായതിനാൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ് ഈഴവനായതിനാൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ഈഴവനായതിനാൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പുവ. കേരള മോപ് സാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ് കേരള മോപ് സാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള മോപ് സാങ് തകഴിയാണ്. നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799. 1799 നാലാം മൈസൂർ യുദ്ധം നടന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ രാംദുലാരി സിൻഹയാണ് കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറാണ് രാംദുലാരി സിൻഹ. ബ്രസൽസ് എയർവേസ് ഏതു രാജ്യത്തെ വിമാന സർവീസാണ്? ബെൽജിയത്തിലെ വിമാന സർവീസാണ് ബ്രസൽസ് എയർവേസ് ബെൽജിയത്തിലെ വിമാന സർവീസാണ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗാണ് പറക്കും സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിൽഖാ സിംഗാണ് ചതുർമുഖ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം പോംചെങ്ങാണ് ചതുർമുഖ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ചെമ്പരത്തിയാണ് ചൈനീസ് റോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ത്വക്കും ത്വക്കുരോഗങ്ങളും സംബന്ധിച്ച പഠനം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്നതിനുള്ള ഉപകരണം അമ്മീറ്ററാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്നതിനുള്ള ഉപകരണം. എൻ്റെ യൂണിറ്റ് ആംബിയറാണ്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. വോൾട്ട് അളക്കുന്നത് വോൾട്ട് മീറ്ററും അതിൻ്റെ യൂണിറ്റ് വോൾട്ടുമാണ്. കൊച്ചുസീത എന്ന കൃതിയുടെ രചയിതാവ് വള്ളത്തോൾ നാരായണമേനോനാണ് കൊച്ചുസീത എന്ന കൃതിയുടെ രചയിതാവ്. കൊച്ചുസീത വള്ളത്തോളാണ്. ഇടശ്ശേരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് മുഴുവൻ പേര്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.